പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ജില്ലയിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ രണ്ട് സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. വടകരയിലൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിപിഎമ്മിൻ്റെ ഒരു വിലയിരുത്തൽ. ജില്ലയിൽ ഉജ്ജ്വലമായ വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈവരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തരംഗം തന്നെ ആഞ്ഞുവീശിയപ്പോൾ അതിൻ്റെ ഭാഗമായി വലിയ പങ്ക് വഹിക്കാൻ കോഴിക്കോട് ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു എന്നത് അഭിമാനകരമാണ്. 13-ൽ 11 സീറ്റും ഇടതുപക്ഷ മുന്നണി വിജയം കൈവരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ട കോഴിക്കോട് സൗത്ത് അതുപോലെ കുറ്റ്യാടി രണ്ട് അസംബ്ലി മണ്ഡലങ്ങളും തിരിച്ചുപിടിക്കാൻ കഴിച്ചു. എന്നാൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷ മുന്നണി ജയിച്ചിരുന്ന രണ്ട് മണ്ഡലങ്ങൾ ഞങ്ങൾ പരാജയപ്പെടാനിടയായിരുന്നു. അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ ഓരോ മണ്ഡലത്തിൻ്റെയും സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇവിടെ പ്രകടമായിട്ട് പ്രാഥമികമായി തന്നെയുള്ള പരിശോധനയിൽ കാണാൻ കഴിയുന്നത് ഇപ്പോൾ BJP യും UDF ഉം തമ്മിലുള്ള ഒരു അന്തർധാര ശക്തമായിരുന്നു. ആ അന്തർധാരയുടെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന് കരുതേണ്ടി വരും. കഴിഞ്ഞ 4.5 മാസം മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അത് ജില്ലാ പഞ്ചായത്തിലെ വോട്ട്, അതൊരു രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള വോട്ടാണ്. അന്ന് ജില്ലാ പഞ്ചായത്തിലെ വോട്ടിൽ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ BJP ക്ക് കിട്ടിയ വോട്ട് ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. കൊയിലാണ്ടിയിൽ 6000-ലധികം കുറഞ്ഞു, നാദാപുരത്ത് കുറഞ്ഞു, കുറ്റ്യാടിയിലും 5000-ലധികം വോട്ട് BJP ക്ക് 4.5 മാസം മുമ്പുള്ളത് ഇപ്പോൾ കുറവ് വന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല മണ്ഡലങ്ങളിൽ കോഴിക്കോട് സൗത്തിലും അതുപോലെ എലത്തൂർ മണ്ഡലത്തിൽ ഒഴികെയുള്ള ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും BJP ക്ക് വോട്ട് വലിയ അളവിൽ കുറഞ്ഞിരിക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ കുറവ് വന്നത് വടകര അസംബ്ലി മണ്ഡലത്തിലാണ്. അതിൻ്റെ അർത്ഥം സംഗതി വളരെ കൃത്യമാണല്ലോ, അന്തർധാര വളരെ വ്യക്തമാണല്ലോ. വോട്ട് ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൽ കിട്ടിയതിനേക്കാളും ഞങ്ങൾക്ക് 1000-ക്കണക്കിന് വോട്ട് കുറ്റ്യാടി മണ്ഡലത്തിലും എല്ലാ മണ്ഡലത്തിലും കൂടുതൽ കിട്ടി. ഈ അന്തർധാര കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരു 6-7000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറ്റ്യാടിയിൽ ഉണ്ടാകുമായിരുന്നു. ഈ അന്തർധാരയൊക്കെ ഉണ്ടെങ്കിലും കോഴിക്കോട് ജില്ലയിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് മതനിരപേക്ഷ മനസ്സുള്ളവരെയെല്ലാം ഒന്നിച്ചണി നിരത്തി ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മേൽക്കൈ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ്. എല്ലാവർക്കും ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്.